السلام علیکم ورحمۃ اللہ وبرکاتہ. بسم اللہ والحمد للہ والصلاۃ والسلام علی اشرف رسول اللہ وعلی آلہ وصحبہ الفائزین برضا اللہ. ما بعد, ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സയ്യിദുന തങ്ങൾ ഉസ്താദവർകൾ, സ്റ്റേജിലിരിക്കുന്ന ബഹുമാന്യരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, സംഘടനാ സാരഥികൾ, ഉമറാക്കൾ, ഒരുമിച്ചുകൂടിയ വിശ്വാസി സുഹൃത്തുക്കൾ, സഹോദരിമാർ, എല്ലാ മാസവും സയ്യിദുന ബായാർ തങ്ങൾ ഉസ്താദവറുകളുടെ നേതൃത്വത്തിൽ ബായാർ സ്വലാത്ത് എന്ന് ലോകത്തെമ്പാടും അറിയപ്പെടുന്ന മഹത്തായ സ്വലാത്ത് മജ്ലിസിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വിശാലമായി രണ്ട് പ്രഭാഷണങ്ങൾ ഇവിടെ നടന്നു. നാം എല്ലാവരും ആഗ്രഹിക്കുന്നതും ആശിക്കുന്നതും സയ്യിദുന തങ്ങൾ ഉസ്താദവറുകളുടെ നസീഹത്തും സ്വലാത്തിന് നേതൃത്വവും അവിടുത്തെ ദുആവും ആണ്. കൂടുതൽ സംസാരിക്കാതെ രാജ്യത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്ന് ഈ കൊച്ചു ഗ്രാമമായ ബായാർ പ്രദേശത്തിലേക്ക് പതിനായിരക്കണക്കിന് വിശ്വാസികൾ മാസം തോറും ഒഴുകി വരുന്നതിൻ്റെ അതിൻ്റെ രഹസ്യങ്ങളും അത്ഭുതങ്ങളും എല്ലാം കണ്ടറിഞ്ഞവരും അനുഭവിച്ചവരും കേട്ടറിഞ്ഞവരുമാണ് ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതിനൊരു വിശദീകരണം ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഇന്ത്യയുടെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ നിന്ന്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരു ദിവസത്തേക്ക് ലീവെടുത്ത് ബായാർ സ്വലാത്തിന് ഒരുമിച്ച് കൂടണം എന്ന ഉദ്ദേശത്തോടുകൂടെ കാലിക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങി നേരിട്ട് ബായാറിലേക്ക് വരികയും അല്ലെങ്കിൽ മംഗരാവരത്തിറങ്ങി ബായാർ സ്വലാത്തിൽ ഒരുമിച്ചുകൂടി തിരിച്ച് ചിലയാളുകൾ സ്വന്തം വീട്ടിലേക്ക് പോലും പോകാതെ തിരിച്ച് നാളെ വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിയവരെ ജോലിയിൽ തുടരുന്ന ഒരുപാട് വിശ്വാസികൾ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ഈ മഹത്തായ ആത്മീയ മജ്ലിസ്, ബായാർ സ്വലാത്ത് മജ്ലിസ് വിശ്വാസികളുടെ മനസ്സാന്തരങ്ങളിൽ ഇത്രയും വലിയ ഒരു സ്ഥാനം പിടിച്ച് വിശ്വാസികളുടെ മനസ്സാന്തരങ്ങളിൽ ബായാർ സ്വലാത്ത് എന്ന് പറയുമ്പോ അതിനൊരു പോസ്റ്ററുകളുടെ ആവശ്യമില്ല, ഒരു അനൗൺസ്മെന്റുകളുടെ ആവശ്യമില്ല, ഒരു പത്രപരസ്യങ്ങളുടെ ആവശ്യമില്ലാതെ ബായാർ സ്വലാത്ത് മജ്ലിസിന്റെ ഡേറ്റുകൾ ഏതാണെന്ന് മനസ്സിൽ കൊത്തിവെച്ച് ആ സ്വലാത്തിന്റെ ദിവസമാകുമ്പോ ഇവിടെ ഒരുമിച്ച് കൂടുന്ന പതിനായിരങ്ങൾ, ആ പതിനായിരങ്ങൾക്കുള്ള മനസ്സിലുള്ള ഒരേ ഒരു ആഗ്രഹം, ഭൗതികവും പാരത്രികവുമായ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ആ പ്രയാസങ്ങൾക്ക് ഏക പരിഹാരമുള്ളത് ലോക നേതാവ് അഷ്റഫുൽ ഖൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ മാത്രമാണ് എന്ന് ഭൗതിക ലോകത്തുള്ള എല്ലാ ഇടപെടലുകളും ഭൗതിക സംവിധാനങ്ങളും ആ ഭൗതിക സംവിധാനത്തിലോ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഭൗതികമായ ശാസ്ത്രങ്ങളുമെല്ലാം ഒരു നിമിത്തം മാത്രമാണ്. ആ ശാസ്ത്രലോകത്തിനും ഈ ഭൗതികമായ ഇടപെടലുകൾക്കും അള്ളാഹുവിന്റെ സർവമാന സൃഷ്ടി ചരാചരങ്ങൾക്കും എല്ലാത്തിനും കാരണമായ ഒരേ ഒരു നേതാവ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് അനുഭവത്തിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പതിനായിരക്കണക്കിന് വിശ്വാസികളുടെ മനസ്സാന്തരങ്ങളിലേക്ക് ആ മൈദമായ സന്ദേശം സയ്യിദുന തങ്ങൾ ഉസ്താദവർക്ക് വിശ്വാസികളുടെ മനസ്സാന്തരങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതിന്റെ
ഏറ്റവും വലിയ മകുട ഉദാഹരണമാണ്. ഈ കുഗ്രാമമാകുന്ന ബായാറെന്ന ഈ ചെറിയ പ്രദേശത്തോ ഈ നാട്ടിനുൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിലുള്ള മനുഷ്യർ ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. ഈ ഒരുമിച്ച് കൂടിയതിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് അമുസ്ലിമീങ്ങളായ സഹോദരങ്ങളുണ്ടോ? അവരുടെ കുടുംബ സമേതം വന്നിട്ട് ഈ മഹത്തായ മജ്ലിസിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടുന്ന് ഹൈന്ദവരായ മറ്റു മതസ്ഥരായ സഹോദരങ്ങളോട് ബായാർ സലാത്തിന് ഒരുമിച്ച് കൂടണം, നിങ്ങൾ ഇവിടെ ആത്മീയമായ മജ്ലിസുകളിലേക്ക് വരണമെന്നോ സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അബർഗൾ അവരോട് പറഞ്ഞിട്ടില്ല. മറിച്ച് എന്തിനു വേണ്ടി ആ കുടുംബം ഈ ബായാർ സലാത്ത് മജ്ലിസിന്റെ ദിവസമാകുമ്പോ ഇവിടെ വരുന്നു എന്നതിന്റെ രഹസ്യങ്ങൾ അവരോട് ചോദിക്കുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇന്ത്യയുടെ ഒരുപാട് ഭാഗങ്ങളിലോ തീവ്രവാദത്തിന്റെ പേരിൽ, ഭീകരവാദത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ നിർബന്ധിതമായ മതപരിവർത്തനങ്ങളുടെ പേരിൽ കോടതി പോലും ഇടപെട്ടുകൊണ്ട് നിർബന്ധിതമായ മതപരിവർത്തനം അവിടെ നിന്ന് ഉന്മൂലനം ചെയ്യണമെന്ന് കോടതി പോലും ഇടപെട്ട് പ്രഖ്യാപനം നടത്തുന്ന ഒരു സാഹചര്യത്തിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ, സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവരെ കാണാൻ വരുന്ന ഒരുപാട് മറ്റിതര സഹോദര അനുയായികൾ വന്ന് അവരുടെ വിഷമങ്ങൾ പറഞ്ഞു. ഒരുപാട് വൈദ്യശാസ്ത്രം കൈവെടിഞ്ഞോ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയില്ല എന്ന് ഡോക്ടർമാർ, ആധുനിക ഡോക്ടർമാർ വിധി എഴുതിയിട്ടോ? ആരിലെ ഏതെങ്കിലും വഴിയിലൂടെ ഇങ്ങനെ ഒരു വ്യക്തിത്വമുണ്ടോ, ആ വ്യക്തിത്വത്തിനെ പോയി സമീപിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ അവിടുന്ന് സുഖമാകുമെന്ന് കേട്ടറിഞ്ഞതിന്റെ പേരിൽ ഒരുപാട് ഹൈന്ദവരായ സഹോദരങ്ങൾ കുടുംബ സമേതം ബായാറിൽ സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർ ഉണ്ടാകുന്ന സമയത്തും തന്റെ ജന്മനാടായ വീട്ടിലുണ്ടാകുന്ന അവിടെ ആയിരക്കണക്കിന് ആളുകൾ ദൈനംദിനം വന്ന് സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവരെ സമീപിച്ചോ അവരവരുടെ വിഷമങ്ങൾ പറയുന്ന കൂട്ടത്തിലോ അവിടെ വന്ന മറ്റിതര മതത്തിന്റെ ആളുകൾ വന്ന് അവര് കേട്ടറിയുകയാണ്, ഈ നേതൃത്വത്തിന്റെ കീഴിലായിട്ട് വലിയ ആത്മീയ സംഗമം നടക്കുന്നുണ്ടോ? ആ സംഗമത്തിൽ ആറും ഏഴും പ്രാവശ്യം ഒരുമിച്ച് കൂടിയതിന്റെ പല ആളുകൾക്കും മാരകമായ രോഗങ്ങൾ സുഖപ്പെട്ടിട്ടുണ്ടോ? ഞങ്ങളും ആ ആത്മീയ മജ്ലിസിൽ സംബന്ധിക്കുന്നു, ഞങ്ങൾക്കും സുഖം കിട്ടണമെന്ന് ആഗ്രഹിച്ചോ? ഒരുപാട് മറ്റിതര സഹോദര മതനുയായികൾ ഈ മഹത്തായ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധമായ ഇസ്ലാം സഹിഷ്ണുതയുടെയും പരിശുദ്ധമായ ഇസ്ലാം സമാധാനത്തിന്റെയും പരിശുദ്ധമായ ഇസ്ലാം സഹവർത്തിത്വത്തിന്റെയും എല്ലാ മതക്കാരോടും സ്നേഹത്തോടുകൂടെ ജീവിക്കണമെന്ന് പഠിപ്പിച്ച അതിമഹത്തായ വിശാലമായ പരിശുദ്ധമായ ഇസ്ലാമാണ്. ആ ഇസ്ലാമിലോ ഒരു ഹൈന്ദവരായ സഹോദരൻ വന്ന് തന്റെ വിഷമം പറയുമ്പോ, തന്റെ രോഗം പറയുമ്പോ അവനിക്ക് മന്ത്രിച്ചു കൊടുക്കണ്ട എന്ന് പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഞാൻ ചുരുക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർകൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പാരമ്പര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊളുത്തി വെച്ച ദീപശിക, ആ ദീപശികയുടെ പാരമ്പര്യം കയ്യിലേന്തിയിട്ട് പരിശുദ്ധമായ ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്. ആ സമാധാനത്തിന്റെ മതത്തിലോ എല്ലാ മതവിഭാഗങ്ങൾക്കും ആ പരിശുദ്ധമായ ഇസ്ലാമിന് സമാധാനത്തിന് ഇടമുണ്ടോ എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവരുടെ ഈ ഏറ്റവും വലിയ പ്രവർത്തനത്തിലൂടെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയിട്ട് ഈ ഒരുമിച്ച് കൂടിയതിലോ നൂറുകണക്കിന് ആളുകളുണ്ടോ മാരകമായ ക്യാൻസർ പിടിപെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയില്ല എന്ന് പറഞ്ഞ് അതേ വൈദ്യശാസ്ത്രം, ആധുനിക വൈദ്യശാസ്ത്രം കഴിയൊഴിഞ്ഞിട്ട് അത്ഭുതത്തോടുകൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർ. ഉദാഹരണം മാത്രം, മംഗലാപുരത്തേക്കടുത്ത കാവു എന്ന് പറയുന്ന പ്രദേശത്ത് ക്യാൻസർ രോഗം പിടിപെട്ടു. വൈദ്യശാസ്ത്രം കൈയൊഴിയുകയാണ്, ജീവിതത്തിലേക്ക് തിരിച്ചു വരികയില്ല എന്ന് സയ്യിദുനാ തങ്ങൾ ഉസ്താദുമായി മഹത്തായ സ്ഥാപനത്തിൽ വന്ന് ബന്ധപ്പെട്ട് വിഷമം പറഞ്ഞു. ബായാർ സ്വലാത്തിൽ ഒരുമിച്ച് കൂടാൻ ഏഴ് സ്വലാത്തിൽ ഒരുമിച്ച് കൂടണമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ഇന്ന് മഗ്‌രിബിന്റെ ശേഷം സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവരോട് വന്ന് സന്തോഷം പറഞ്ഞിട്ടുണ്ട്, ഏഴ് സ്വലാത്തിന് കൂടണമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, അത്ഭുതത്തോടെയാണ് ഡോക്ടർമാർ നിരീക്ഷിക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല. പരിപൂർണമായി സുഖപ്പെട്ടിട്ടുണ്ടോ എന്ന സന്തോഷ വാർത്ത സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ആ വ്യക്തിത്വം ഈ മജ്‌ലിസിൽ നിന്നുണ്ടോ? ഇങ്ങനെ നൂറ് അത്ഭുതങ്ങൾ
ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസിന് ഈ സമൂഹത്തോട് പറയാനുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിഞ്ഞ് വർഷങ്ങളോളമായിട്ട് മഗരിബിന്റെ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ, വളാഞ്ചേരിക്കടുത്തൊരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു, ഉസ്താദേ ഒരു സന്തോഷം പറയണം, എനിക്ക് ഞാൻ കല്യാണം കഴിച്ചു 9 വർഷമായിട്ട് എനിക്ക് മക്കളില്ലായിരുന്നു. അങ്ങനെ സയ്യിദുന തങ്ങൾ ഉസ്താദിനെ പോയി സമീപിച്ചു, വിഷമം പറഞ്ഞു, അവിടെ നിന്ന് ബായാറു സ്വലാത്തിൽ ഒരുമിച്ചുകൂടാൻ പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ഇപ്പോൾ എന്റെ ഭാര്യ ഗർഭിണിയായി പ്രസവിച്ചു, അൽഹംദുലില്ലാഹ്, ഈ സന്തോഷം നിങ്ങൾ പറയണമെന്ന് ആ ചെറുപ്പക്കാരൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ നൂറക്കണക്കിന് അത്ഭുതങ്ങൾ ബായാറു സ്വലാത്ത് മജ്ലിസിന് പറയാനുള്ളത് കൊണ്ടാണ് രാജ്യത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് ഒരു അറിയിപ്പുകളില്ലാതെ 10,000 ആളുകൾ ഒടുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ഈ ഇരിക്കുന്ന മഹത്തുക്കളായി ഒരുപാട് നേതൃത്വമുണ്ട്, ഒരുപാട് തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് ഈ സ്വലാത്ത് മജ്ലിസിൽ ഒരുമിച്ചുകൂടുന്ന അഭിമന്യരായ ലത്തീഫ് സാദി ഫാഷി ഉസ്താദ് അവർകൾ മാസങ്ങളോളമായി ബായാറു സ്വലാത്തിൽ കൂടണമെന്ന് ആഗ്രഹിച്ച് കുടുംബ സമേതം സംഘടനയുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റുമാരിൽ ഒരാളാണ് ബഹുമാന്യർ, എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ബായാറു സ്വലാത്താകുമ്പോ ഈ സ്വലാത്ത് മജ്ലിസിലേക്ക് ഒരുമിച്ച് വരുന്നത്. അങ്ങനെ ഒരുപാട് സദാത്തുക്കള് ഈ മഹത്തായ മജ്ലിസിലുണ്ട്. ഒരുപാട് ദീനിന്റെ കാര്യങ്ങളുമായി മുന്നോട്ടു പോകുന്ന നേതൃത്വം ബായാറു സ്വലാത്ത് മജ്ലിസിന് ഞങ്ങൾ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടല്ല അവർ ഈ സ്വലാത്ത് മജ്ലിസിൽ വരുന്നത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷറഫുൽ ഉലമാ എം എ ഉസ്താദ് അവർകൾ, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ, അവിടുത്തെ മഹത്തായ സ്ഥാപനം അൽ മദീന ഇസ്ലാമിക് കോംപ്ലക്സ് അല്ലാഹു തആല ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തുമാറാകട്ടെ. അബ്ബാസ് ഉസ്താദ് അവർകള് ഈ പ്രായാധിക്യമുള്ള സമയത്ത് കൂടുതൽ സമയം ഇരിക്കാൻ പോലും കഴിയാത്ത ഈ സമയത്ത് പോലും ബായാറു സ്വലാത്താകുമ്പോ ആ സ്വലാത്ത് വിദേശ രാജ്യങ്ങളിലേക്ക് സ്ഥാപനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി പോകാനുണ്ടെങ്കിൽ ആ ഡേറ്റ് മാറ്റി വെച്ചുകൊണ്ട് ബായാറു സ്വലാത്തിൽ വർഷങ്ങളോളമായിട്ടുണ്ടാകും ഈ മുഖത്തിന് നിങ്ങൾ കാണുന്നത്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള നേതൃത്വത്തിന് ഫോൺ വിളിച്ച് ബായാറു സ്വലാത്തുണ്ട് നിങ്ങൾ സംബന്ധിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടല്ല വരുന്നത്. ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസിലൂടെ ഭൗതികവും പാരത്രികവുമായ വിഷയങ്ങൾ നേടിയെടുക്കാനും അതിലൂടെ അഷ്റഫുൽ ഖൽഖ് നബി സ്വല്ലല്ലാഹു അലൈഹി അഭിമന്യരായ ഇസ്ബായി ഉസ്താദ് അവരുടെ നേരത്തെ പ്രഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതിലൂടെ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് കരസ്ഥമാക്കാൻ, ആ മഹബ്ബത്ത് കരസ്ഥമാക്കിയാൽ നാളെ പാരത്രിക ലോകത്തിൽ ആരാരുമില്ലാത്ത സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വർഗത്തിലേക്ക് പോകാൻ കാരണമാകുന്ന ഈ വലിയ ഏറ്റവും വലിയ സൽക്കർമ്മത്തിന് വേണ്ടിയാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു നമുക്കെല്ലാവർക്കും രൂപത്തിൽ ജീവിതം നയിച്ച പാരത്രിക ലോകത്ത് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ ഈ സദസ് കാരണമാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ ഈ സ്ഥാപനം ബായാറു മുജമ്മ എന്ന സ്ഥാപനം ഇല്ലായ്മയിൽ നിന്ന് ഉയർന്നു വന്ന സ്ഥാപനം, അൽഹംദുലില്ലാഹ്, ജീവിതത്തിന്റെ നാറാതുറകളിൽ പ്രയാസനം അനുഭവിക്കുന്ന ഒരുപാട് പാവപ്പെട്ട കുട്ടികളെ ഏറ്റെടുത്തുകൊണ്ട് ഈ സ്ഥാപനം മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിയിട്ട് ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഖിദ്മത്തിന് വേണ്ടി അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ നമുക്ക് നേതൃത്വം നൽകുകയാണ്. അർഹമുർ റഹീമായ റബ്ബേ, ദീർഘത്തണലോ ഈ സമുദായത്തിന് നൽകി ഈ സമുദായത്തിന് പരിശുദ്ധമായ അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ കാവൽ ഭടന്മാരാകുന്ന രൂപത്തിൽ ഒന്നുകൂടി അടിവരയിട്ടുകൊണ്ട് ഞാൻ ഈ സമയത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്, ഈ സദസ്സിൽ വന്നവർ ഒരുപാട് പുത്തനാശയങ്ങളുടെ കരവലയങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് പരിശുദ്ധമായ അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിനെ തെറ്റിദ്ധരിച്ചു പോയവർ സയ്യിദുന തങ്ങൾ ഉസ്താദുമായി ബന്ധപ്പെട്ട് ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ അത്ഭുതം
ജീവിതത്തിൽ കണ്ടറിഞ്ഞിട്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സൽപാന്താവിലേക്ക് തിരിച്ചു വന്ന നൂറുകണക്കിന് അനുഭവങ്ങൾ പറയാനുള്ളവർ ഈ സദസ്സിലുണ്ട്. ഞാൻ പറഞ്ഞത് ആ രൂപത്തിൽ ഈ ഉമ്മത്തിനെ പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ പാതയിൽ നിൽക്കാനുള്ള വലിയ നേതൃത്വമായി അല്ലാഹു നമുക്ക് സ്വീകരിക്കുമാറാകട്ടെ എന്ന ദുആ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർക്ക് സ്വാഗതമായി ആശംസിച്ചുകൊണ്ട് പേര് പറയുന്നില്ല, ഒരുപാട് മഹത്മാത്തുക്കളായ സാദാത്തുക്കൾ നമുക്ക് നേരത്തെ ദുആ ചെയ്തു തന്ന ചാവക്കാട് തങ്ങളവറുകൾ അങ്ങനെ ഒരുപാട് സാദാത്തുക്കൾ ഈ മഹത്തായ വേദിയിലുണ്ട്. എല്ലാ സാദാത്തുക്കൾക്കും മുജമ്മഉ സഖാഫത്തു സുന്നയുടെ എല്ലാ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ഒരുപാട് ഉസ്താദുമാർ, ആട്ടിരി ഉസ്താദ്, അതുപോലെ തന്നെ അഭിമന്യരായ മുഹിമ്മാത്തുൽ മുസ്ലിമീൻ എഡ്യൂക്കേഷൻ സെന്ററിന്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ബി എസ് ഉസ്താദവർകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. ബഹുമാനപ്പെട്ട ഉപ്പള സി ഉസ്താദവർകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. ബഹുമാന്യരായ ലത്തീഫ് സാരി പഴശ്ശി, അള്ളാഹു പരിപൂർണമായ ആഫിയത്തും ഇസ്സത്തും ഹിമ്മത്തും അള്ളാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ നേതൃത്വത്തിനും മുജമ്മഉ സഖാഫത്തു സുന്നയുടെ എല്ലാ സന്തോഷങ്ങളും അറിയിക്കുന്നതോടൊപ്പം നമുക്ക് നീണ്ട രണ്ട് പ്രഭാഷണങ്ങൾ നടത്തി തന്ന ബഹുമാന ായ റഫീഖ് സാദി ദേലമ്പാടി, ബഹുമാനരായ അംസം ഇസ്മായി ഓട്ടപ്പദവ്, അള്ളാഹു ദീർഘായുസ്സും മാഫിയത്തും നൽകുമാറാകട്ടെ. ഒരുപാട് ഉമറാക്കൾ ഈ മഹത്തായ വേദിയിലുണ്ട്. ഒരുപാട് പണ്ഡിത നേതൃത്വം ബഹുമാനരായ ഓലമുണ്ടാവു ഉസ്താദിനെ പോലെയുള്ള ഒരുപാട് പ്രഗത്ഭരായ ഉസ്താദുമാർ, ബഹുമാനനായ മുഹമ്മദ് അലി സഖാഫി അശ്ശരിയ സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് ഉമർ സഖാഫി, മുഹിമ്മാത്ത് ജനറൽ മാനേജർ, ഇങ്ങനെ തുടങ്ങിയ ബഹുമാന്യരായ മള്ളോർ അഷ്റഫ് സാരി, അഷാസ് എഡ്യൂക്കേഷൻ സെന്റർ എന്ന സ്ഥാപനത്തിന്റെ ശില്പി ബഹുമാന്യരായ അഷ്റഫ് സാരി മള്ളൂർ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രഗത്ഭരായ ആലിമീങ്ങള് സംഘടനാ സാരഥികള് ഈ മഹത്തായ വേദിയിലുണ്ട്. എല്ലാവർക്കും മഹത്തായ സ്ഥാപനത്തിന്റെ സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് ഒരുപാട് ഉമറാക്കൾ, ബഹുമാനനായ സീനത്ത് അബ്ദുൽ റസാഖ് ഹാജി റോഷി, അബ്ദുൽ റോഷി റുമാനി അബ്ദുൽ റസാഖ്, അതുപോലെ തന്നെ സിദ്ദീഖ് ഹാജി മംഗലാപുരം തുടങ്ങിയതായ സമന്വിതരായ ഉമറാക്കൾ ഈ മഹത്തായ വേദിയിലുണ്ട്. എല്ലാവർക്കും സ്ഥാപനത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അറിയിച്ച് ഈ മഹത്തായ പരിപാടിയിൽ ഒരുമിച്ചുകൂടിയ എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മഹത്തായ സംഗമത്തിൽ ജൂനിയർ ദാവ സ്റ്റുഡൻസ് അസോസിയേഷൻ പുറത്തിറക്കുന്ന അന്നസിഹ കൈയെഴുത്ത് കന്നഡ മാസികയാണ്. അതിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നു സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന പ്രസിഡന്റ്മാരിൽ ഒരാളായ ബഹുമാനപ്പെട്ട ലത്തീഫ് സാദി ഉസ്താദ് അവർകൾ ബഹുമാനരായ സീനത്ത് റസാഖ് ഹാജി അവർകൾക്ക് നൽകി പ്രകാശനം ചെയ്യുന്നു. ഇരുവരെയും ആദരവോടെ ക്ഷണിക്കുന്നു.